അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അറബിക് ഗ്രാമറിന്റെ 102-ാം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹാർദവമായ സ്വാഗതം. തൗക്കീദുൽ ളമീറിൽ മുത്തസിലി വൽ മുസ്തത്തിർ, ചേർന്ന് വരുന്ന ളമീറിന്റെയും മറിഞ്ഞു നിൽക്കുന്ന ളമീറിന്റെയും തൗക്കീദ് ഒന്നി പറയാം. ആദ്യമായി കായിദയിലേക്ക് നമുക്ക് കടക്കാം. അൽ ളമായിറുൽ മുത്തസിലത്തു വൽ മുസ്തത്തിറത്തു تؤكد توكيدا لفظيا بضمائر الرفع المنفصله. മറഞ്ഞ സർവനാമങ്ങൾക്കും ചേർന്ന് വരുന്ന സർവനാമങ്ങൾക്കും റഫിന്റെ സ്വതന്ത്ര സർവനാമങ്ങൾ ഉപയോഗിച്ച് തൗക്കീദ് ലഫ്ളി ചെയ്യാവുന്നതാണ്. തൗക്കീദ്, തൗക്കീദ് ലഫ്ളി, തൗക്കീദ് മഅ്നവി എന്നിങ്ങനെ രണ്ട് തരമുണ്ട് എന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇതിൽ മറഞ്ഞ സർവനാമങ്ങൾ അത് ളമായിറുൽ മുസ്തതിറ, അതുപോലെ ചേർന്ന് വരുന്ന സർവനാമങ്ങൾ അൽവമായിറുൽ മുത്തസില, ഇവയ്ക്ക് രണ്ടുപേർക്കും റഫിൻ്റെ സ്വതന്ത്ര സർവനാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൗക്കീദ് ലഫ്ളി ചെയ്യാവുന്നതാണ്. പദം ആവർത്തിച്ചുകൊണ്ട് തൗക്കീദ് ചെയ്യാവുന്നതാണ്. ലാ തുഅക്കദു ളമായിറുർ റഫിൽ മുത്തസിലത്തി വൽ മുസ്തതിറത്തു ബിൻ നഫ്സി വൽ ഐനി ഇല്ലാ ബാദ തൗക്കീദിഹ ബി ളമായിറുർ റഫിൽ മുൻഫസിലത്തി. റഫിൻ്റെ സ്വതന്ത്ര സർവനാമങ്ങൾ ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെട്ടതിന് ശേഷമേ റഫിൻ്റെ മറിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ ചേർന്ന് വരുന്ന ളമീറുകൾ നഫ്സ്, ഐന് ഇവ ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെടുകയുള്ളൂ. ഒരു ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. കുംതു അന ബിൽ വാജിബി, ഞാൻ കർത്തവ്യം നിർവഹിച്ചു. കുംതു, ഞാൻ നിർവഹിച്ചു. അന ബിൽ വാജിബി, കർത്തവ്യം, ഉത്തരവാദിത്വം. മാ ജാഅക അൻത അഹദുൻ, താങ്കളുടെ അടുക്കൽ ആരും വന്നില്ല. സല്ലംതു അലൈഹി ഹുവ, ഞാൻ അവന് സലാം പറഞ്ഞു. സല്ലംതു അലൈഹി, ഞാൻ അവൻ്റെ മേൽ സലാം പറഞ്ഞു. ഹുവ, അവനോട്. ഇതിലെ കുംതു, ജാഅക അലൈഹി, ഇവയിലെല്ലാം ളമായിറുൽ മുത്തസില, ചേർന്നു വരുന്ന ളമീറുണ്ട് എന്ന് നമുക്കറിയാം. കുംതുവിലെ താ, ജാഅകയിലെ കാഫ്, അലഹിയിലെ ഹ, ഇവയെല്ലാം ളമീറുൽ മുത്തസിലാണ്, ചേർന്ന് വന്നിരിക്കുന്ന ളമീറാണ്. ഇവയെ തൗക്കീദ് ചെയ്തിരിക്കുന്നത് ഇവയ്ക്ക് ശേഷം അന, അൻത, ഹുവ, ഇവ തൗക്കീദ് ലഫ്ളി രൂപത്തിൽ പദപരമായിട്ട് തന്നെ സർവനാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്വന്തം സർവനാമമായ അന, അൻത, ഹുവ ഇവ ഉപയോഗിച്ചുകൊണ്ടാണ് തൗക്കീദ് ലഫ്ളി ചെയ്തിരിക്കുന്നത്. കുംതു അന എന്നാണ് പ്രയോഗിച്ചിരിക്കുന്നത്. മാ ജാഅക അൻത, സല്ലംതു അലൈഹി ഹുവ, അലൈഹി എ ഹുവ കൊണ്ടും ജാഅകയിലെ കാഫിനെ അൻത കൊണ്ടും തൂയിലെ തു കുംതു എന്നതിലെ തായിനെ അന കൊണ്ടും നൊമീറുൽ കുംതു ജാഅക അലൈഹി ഇവയെ സ്വതന്ത്ര സർവനാമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ളമീറുൽ മുൻഫസില, അന, അൻത, ഹുവ ഇവ കൊണ്ടാണ് തൗക്കീദ് ചെയ്തിരിക്കുന്നത്. തൗക്കീദുൽ ലഫ്ളി അഥവാ ലഫ്ള് പദമാവർത്തിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ അന, അൻത, ഹുവ എന്നീ പദമാവർത്തിച്ചുകൊണ്ട് തൗക്കീദ് ചെയ്തിരിക്കുന്നു. അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ദഹിഷ്ന നെഹ്നു അംഫുസന, ഞങ്ങൾ അമ്പരുന്നു. ദഹിഷ്ന, ഞങ്ങൾ അമ്പരുന്നു. നെഹ്നു, ഞങ്ങൾ. അൻഫുസന, ഞങ്ങൾ തന്നെ. ദുഈർത്ത അൻത നഫ്സുക, നീ ഭയപ്പെട്ടു, താങ്കൾ ഭയപ്പെട്ടു. ദുഈർത്ത, താങ്കൾ ഭയപ്പെട്ടു. അൻത, നീ. നഫ്സുക, താങ്കൾ തന്നെ. ജബനുഹും അംഫുസുഹും, ജബനുഹും അംഫുസുഹും, അവർ തന്നെ ഭീരുക്കളായി. ഈ ഉദാഹരണങ്ങളിലെ ദഹിഷ്ന, ദുഈർത്ത, ജബനു, ദഹിഷ്ണയിലെ ന, ദോർത്തയിലെ ത, ജബനുവിലെ വാവ് ഇവയെല്ലാം ളമീറുൽ മുത്തസിലാണ്, ളമീറുൽ മുത്തസിലാണ്, ചേർന്ന് വരുന്നിരിക്കുന്ന ളമീറാണ് എന്ന് നമുക്കറിയാം. ഇവയെ തൗക്കീദ് ചെയ്തിരിക്കുന്നത് നഹ്നു, അൻതാഹും എന്ന ളമീർ ഉപയോഗിച്ചുകൊണ്ട് തൗക്കീദ് ചെയ്തിരിക്കുന്നു. അതിന് പുറമെ ഇവയെ നഫ്സ് എന്ന പദം ഉപയോഗിച്ചുകൊണ്ടും നഫ്സ്, നഫ്സുന, അല്ല അംഫുസന, നഫ്സുക, അംഫുസുഹും, നഫ്സ് ഉപയോഗിച്ചുകൊണ്ട് തൗക്കീദുൽ മഅനവി ആശയം ആവർത്തിച്ചുകൊണ്ടുള്ള
തൗക്കീദാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവക്ക് മുമ്പ് ളമീറുൻ മുൻഫസിൽ വന്നിട്ടുമുണ്ട്. നഹ്നു അൻതഹും റഫിൻ്റെ സ്വന്തം സർവനാമങ്ങൾ ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെട്ടതിന് ശേഷമേ റഫിൻ്റെ ചേർന്ന് വരുന്ന ളമീറുകൾ ഐൻ നഫ്സ് ഇവയുപയോഗിച്ച് ഊന്നൽ നൽകപ്പെടൂ. അൻഫസ് കൊണ്ട് ഊന്നൽ നൽകപ്പെടണമെങ്കിൽ ഇവക്ക് മുമ്പ് നഹ്നു അൻതഹും ഇത്തരത്തിലുള്ള ളമീറുൻ മുൻഫസിൽ നിർബന്ധമായും നാം കൊടുക്കേണ്ടതാണ്. റഫിൻ്റെ സ്വന്തം സർവനാമങ്ങൾ ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെട്ടതിന് ശേഷം മാത്രമേ റഫിൻ്റെ ചേർന്ന് വരുന്ന ളമീറുകൾ ഐന് നഫ്സ് ഇവയുപയോഗിച്ച് ഊന്നൽ നൽകപ്പെടൂ. ആശയം ആവർത്തിച്ച് നാം തൗക്കീദിൻ മഅനവി ചെയ്യുകയാണ് എങ്കിൽ അവക്ക് മുമ്പിലായ നിർബന്ധമായും ളമീറുൻ മുൻഫസിൽ നാം നൽകേണ്ടതാണ്. നഹ്നു അൻതഹും ഇവ പോലെ. അടുത്ത 7, 8, 9 ഉദാഹരണങ്ങൾ. ഉസിരിജു അന അൽ ഫറസ, കുതിരയ്ക്ക് ഞാൻ ജീനിയിടും. ഉസിരിജു ഞാൻ ജീനിയിടും, അന ഞാൻ അൽ ഫറസ കുതിരക്ക്. ഇഫ്തഹ് അൻത അന്നാഫിദ, താങ്കൾ ജനാല തുറക്കൂ. ഇഫ്തഹ് അൻത, താങ്കൾ ജനവാതിൽ തുറക്കൂ. ഫരീദുൻ ഖറാഹുവ അൽ കിതാബ, ഫരീദ് അദ്ദേഹം തന്നെ പുസ്തകം വായിച്ചു. ഫരീദ് ഖറാ, അദ്ദേഹം വായിച്ചു. ഹു അദ്ദേഹം അൽ കിതാബ് പുസ്തകം. ഇതിൽ ഉസിരിജു, ഇഫ്തഹ്, ഖറാ ഇവയെല്ലാം ഇവയിലെല്ലാം ളമീറുൻ മുസ്തത്തിർ ഒളിഞ്ഞിരിക്കുന്ന ളമീറുണ്ട് എന്നു നമുക്കറിയാം. ഉസിരിജു, ഇഫ്തഹ്, ഖറാ ഇവയിലെല്ലാം ളമീറുൻ മുസ്തത്തിറാണ്, മറിഞ്ഞു നിൽക്കുന്ന ളമീറാണ് ഉള്ളത്. ഉസിരിജുവിൽ അന എന്ന ളമീർ, ഇഫ്തഹിൽ അൻത എന്ന ളമീർ, ഖറായിൽ ഹുവ എന്ന ളമീറുമാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇവ ഈ ളമീറുകൾ ഉപയോഗിച്ച് തന്നെ തൗക്കീദുൽ ലഫ്ളി ചെയ്തിരിക്കുന്നു. ഉസിരിജു അൻത, ഇഫ്തഹ്, സോറി, ഉസിരിജു അന, ഇഫ്തഹ് അൻത, ഖറാ ഹുവ, ഇത്തരത്തിൽ മറഞ്ഞു നിൽക്കുന്ന സർവനാമങ്ങൾക്ക് റഫിൻ്റെ സ്വന്തം സർവനാമങ്ങൾ ഉപയോഗിച്ച് തൗക്കീദുൽ ലഫ്ളി പദമാവർത്തിച്ചുകൊണ്ട് തന്നെ തൗക്കീദുൽ ലഫ്ളി ചെയ്യാവുന്നതാണ്. ഉസിരിജു അന, ഇഫ്തഹ് അൻത, ഖറാ ഹുവ എന്നിങ്ങനെ. അടുത്ത 10, 11, 12 ഉദാഹരണങ്ങൾ. ഉസിരിജു അന നഫ്സി അൽ ഫറസ, കുതിരയ്ക്ക് ഞാൻ തന്നെ ജേനിയിടാം. ഇഫ്തഹ് അൻത നഫ്സുക അന്നാഫിദ, ജനൽ നീ തന്നെ തുറക്കുക. ഇഫ്തഹ് നീ തുറക്ക, അൻത നീ, നഫ്സുക നീ തന്നെ, ജനൽ നാഫിദ. ഫരീദുൻ ഖറാഹുവ നഫ്സുഹു അൽ കിതാബ, പുസ്തകം ഫരീദ് തന്നെ വായിച്ചു. ഇവിടെ ഉസിരിജു, ഇഫ്തഹ്, ഖറാ ളമീർ മുസ്തത്തിറാണ്, ഇവയിൽ ഉള്ള ളമീർ ഒളിഞ്ഞ് നിൽക്കുന്നതാണ്. സിരിജുവിലെ ളമീർ അന എന്നാണ്, ഇഫ്തഹിലെ അൻത എന്നും, ഖറായിൽ ഒളിഞ്ഞിരിക്കുന്ന ളമീർ മുസ്തത്തിർ ഹുവ എന്നും. ഇവ ഈ വാചകത്തിൽ തൗക്കീദുൻ മഅനവി നഫ്സിനെ കൊണ്ട് തൗക്കീദുൻ മഅനവി ചെയ്തിരിക്കുന്നു. എന്നാൽ നഫ്സിനെ കൊണ്ട് തൗക്കീദുൻ മഅനവി ചെയ്യുന്നതിന് മുമ്പ് ഇവക്ക് തൊട്ടു മുമ്പിലായി അന, അൻത, ഹുവ എന്നിങ്ങനെ ളമീർ മുൻഫസിലായ ആയിരിക്കുന്ന ളമീറിനെ നാം പ്രയോഗിച്ചിട്ടുണ്ട്. അഥവാ ളമീർ മുസ്തതിറായ ളമീർ തൗക്കീദുൻ മഅനവി ചെയ്യുമ്പോൾ ഇവക്ക് മുമ്പിലായി നാം ഏതാണോ ആ ളമീർ മുൻഫസിൽ, ആ ളമീർ നാം അവിടെ ചേർക്കേണ്ടതുണ്ട്. അന, അൻത, ഹുവ എന്നിങ്ങനെ റഫിൻ്റെ സ്വന്തം സർവനാമങ്ങൾ മുമ്പ് ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെട്ടതിന് ശേഷം മാത്രമേ ഇവയുടെ എല്ലാം റഫിൻ്റെ സ്വന്തം സർവനാമങ്ങളായ അന, അൻത, ഹുവ ഇവയെല്ലാം ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെട്ടതിന് ശേഷം മാത്രമേ റഫിൻ്റെ മറഞ്ഞു വരുന്ന ളമീറുകൾ ഐന്, നഫ്സ് ഇവ ഉപയോഗിച്ച് ഊന്നൽ നൽകപ്പെടൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ മീ വിത്ത് നെക്സ്റ്റ് വീഡിയോ. അഖുക്കും അൽ കരീം ഷഹീദ് മുഹ്സിൻ മിൻ കേരള.